നമസ്കാരം, ഇത് ഭാരത് ലൈവ്. സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി ഗുണ്ടാ നേതാവ് സി വി വർഗീസിന്റെ ഗുണ്ടായുസം കലർന്ന ഭീഷണി. കെ സുധാകരന്റെ ജീവൻ സി പി എമ്മിന്റെ ഭിക്ഷയാണ്. കെ സുധാകരൻ ഇങ്ങനെ ജീവനോട് നടക്കുന്നത് സി പി എം വിചാരിച്ചതുകൊണ്ടാണ് തുടങ്ങിയ പദപ്രയോഗങ്ങൾ നമ്മൾ കേട്ടു. ഒരു നാണവുമില്ലാതെ, ഒരു വ്യക്തിത്വവുമില്ലാതെ ഒരു പൊതുവേദിയിൽ കയറിയിരുന്ന് ഒരു പാർട്ടിയുടെ, അതും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് സി വി വർഗീസ്. ഇയാളാണ് ഇങ്ങനെ കൊലവിളി പ്രസംഗം നടത്തിയത്. ഇയാൾക്കെതിരെ കേസെടുക്കുകയുമൊന്നുമില്ല. കാരണം കൊല്ലും തല്ലും കത്തിക്കും എന്ന് പറഞ്ഞ എസ് ഡി പി ക്കാർക്കെതിരെ പോലും, കൊലവിളി പ്രസംഗങ്ങൾ നടത്തിയ എസ് ഡി പി നേതാക്കൾക്ക് എതിരെ പോലും കേസെടുക്കാത്ത, പോപ്പുലർ ഫ്രണ്ട്കാർക്കെതിരെ കേസെടുക്കാത്ത, ആർ എസ് എസ്സുകാരെ മാത്രം തെരഞ്ഞുപിടിച്ച് കേസെടുക്കുന്ന പിണറായി വിജയന്റെ പോലീസ് ഇദ്ദേഹത്തിനെതിരെ ഒരു ചുക്കും ചെയ്യില്ല, ചെയ്താൽ വിവരമറിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പ്രതികരിച്ചിരിക്കുന്നു. ശ്രീ കെ സുധാകരന്റെ പ്രസ്താവന വൈകാതെ വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കെ സുധാകരന്റെ ദേഹത്ത് ഒരു നുള്ള് മണ്ണ് വാരിയിടാൻ അനുവദിക്കില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. കൽപ്പറ്റയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. മാത്രമല്ല, തെരുവുകുണ്ടയുടെ ഭാഷയിലാണ് ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സംസാരിച്ചത്. കാലന്റെ റോൾ കൈകാര്യം ചെയ്യുകയാണ് തങ്ങളെന്നാണ് സി പി എം നേതാക്കളുടെ ഒരു ധാരണ. പ്രകോപനപരമായ പ്രസംഗം നടത്തിയ ഇയാൾക്കെതിരെ കേസെടുക്കണം. അതുപോലെ ഇടുക്കിയിൽ എസ് എഫ് ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിൽ ജില്ലാ സെക്രട്ടറിക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നയാളാണ് ഈ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് എന്നൊക്കെ സതീശൻ പറയുകയുണ്ടായി. ഇയാളെ പോലീസ് ചോദ്യം ചെയ്യണം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഗുണ്ടാ കോറിഡോറാണ്, തെരുവുകുണ്ടകളെ സംരക്ഷിക്കുന്നത് സി പി എം നേതാക്കളാണ്, സുധാകരൻ നികൃഷ്ണജീവി എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഈ വാക്ക് മലയാളം നിഘണ്ടുവിന് സംഭാവന ചെയ്തത് ഇദ്ദേഹത്തിന്റെ നേതാവ് പിണറായി വിജയനാണ്. നേതാക്കന്മാരാണ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്താൻ താഴെത്തട്ടിലുള്ള ആളുകളെ കയറ്റിവിടുന്നത്. ഈ ജില്ലാ സെക്രട്ടറി ഇത്തരത്തിൽ പ്രകോപനപരമായ പ്രസംഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മുതിർന്ന നേതാക്കളായ എം എം മണിയെ പോലുള്ള ആളുകളാണ്. അവരാണ് ഇവർക്ക് ഒത്താശ ചെയ്ത് പറഞ്ഞു വിടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് സതീശൻ ചൂണ്ടിക്കാട്ടിയത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സി പി എമ്മിന്റെ ഗുണ്ടാ കോറിഡോറാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും അങ്ങും നിങ്ങോളം അക്രമങ്ങൾ അടിച്ചുവിടുന്നതിനും പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നതിനും കൊലപാതകം നടത്തുന്നതിനും കൊള്ളിവെപ്പ് നടത്തുന്നതിനും ഇതുപോലെ കൊലവിളി പ്രസംഗം നടത്തുന്നതിനും തെരുവിൽ ആളുകളെ വേട്ടയാടുന്നതിനുമൊക്കെ നേതൃത്വം കൊടുക്കുന്നത് സി പി എം ആണ്. അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ അനുവാദത്തോടുകൂടി, മൗന അനുവാദത്തോടുകൂടി തെരുവ് ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ് കേരളം അങ്ങോളം ഇങ്ങോളം. ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് വ്യക്തമാണ്. ഇവിടെ ഇതിനൊക്കെ കുടപിടിച്ചു കൊടുക്കുന്നത് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളും സംസ്ഥാന നേതാക്കളും തന്നെയാണ്. കേരളം ഒരു ഗുണ്ട വിളയാട്ട കേന്ദ്രമായി ഇവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പണ്ട് സായുധ വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞുണ്ടായ കൊൽക്കത്ത തീസിസ് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ സായുധ വിപ്ലവം ഗുണ്ടകളെ ഏൽപ്പിച്ച് സി പി എം നേതാക്കൾ ഇവിടെ അഴിഞ്ഞാടുകയാണ്. സംസ്ഥാനത്തെ നരകതുല്യമാക്കുകയാണ്. സംസ്ഥാനത്ത് മനുഷ്യർക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് വീട്ടിൽ സമാധാനപരമായി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കെ പി സി സി അധ്യക്ഷൻ, അതായത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവിനെയാണ്, അല്ലെങ്കിൽ ഏറ്റവും അധികാരസ്ഥാനത്തിരിക്കുന്ന നേതാവിനെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതും ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊക്കെ ഒന്ന് കാണണം. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി അണികളെയും നേതാക്കളെയും സഖാക്കന്മാരെയും ഒന്ന് നിലയ്ക്ക് നിർത്തണം. അതേ പറയാനുള്ളൂ.